ഹായ് ഗൈസ്, അപ്പോ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൂരാണ് അല്ലേ? നമ്മൾ ആളൂർ എവിടെയായിട്ട് വരുന്നത്? ആളൂർ രാമഗ്രഹമുണ്ട് സർ. ആ ഓക്കെ. അപ്പൊ നമ്മുടെ ബേക്കറിക്കുന്ന പ്രോ ഉണ്ടല്ലോ, നമ്മുടെ കട്ടച്ചൊക്കെ സബ്സ്ക്രൈബർ ആട്ടോ. കാരണം നമ്മുടെ ആദ്യത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു, അപ്പൊ അതിൽ നമ്മൾ ഇവിടെ വന്ന് ടെന്റ് ക്യാമ്പിംഗ് ചെയ്യുന്നു രണ്ടുപേരായിട്ട്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം എന്താ പറയാ, ഒന്ന് ഒറ്റയ്ക്ക് വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കണേ. അപ്പൊ അന്ന് തൊട്ടുള്ള കമ്പനി ആട്ടോ, ഞാൻ അന്ന് വാങ്ങിച്ചിട്ട് നമ്പർ. അപ്പൊ ഇപ്പോഴും നമുക്ക് കട്ട സപ്പോർട്ടിന് ഒരാളുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് എവിടെ പോയാലും ഒരാളുടെ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ അവരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് നമ്മൾ എപ്പോഴും വെക്കാറുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുള്ള സൗഹൃദമാണ്. അപ്പോ ബ്രോയുടെ പേരൊന്ന് പറഞ്ഞോളൂ. വിഷ്ണു. ബ്രോയുടെ പേര് സുശീൽ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ആളൂർ സെന്ററിൽ നിന്ന്, ഈ കറക്റ്റ് റോഡ് പറയുകയാണെങ്കിൽ ഇത് ആളൂർ സെന്ററിൽ നിന്ന് ഒയാമ ഗ്രൗണ്ട് എന്ന് പറയാം. ഗ്രൗണ്ട് അതെ അല്ലേ? ഓക്കെ. അപ്പോ മേലേക്ക് വരുന്നുണ്ടോ? ഒരുമിച്ച് പോവാലേ. അപ്പൊ മേലേക്ക് പോവാട്ടോ. നമ്മളിത് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കുഴപ്പമൊന്നുമില്ല. അപ്പോ ഏ താറാവൊക്കെ ഉള്ളോ. അപ്പൊ മേലേക്ക് പോവാട്ടോ. ഇവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ കളി ഒന്നുമില്ല അല്ലേ? കളി ഒരു 3 മണി 4 മണി. ആ ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ചെരുവിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര വ്യൂ ആട്ടോ. നോക്കി കഴിഞ്ഞാൽ പെരുമല കാണാം. ആ പെരുമല, പൊന്മല, ശോഭ സിറ്റി, അതൊക്കെ ഏകദേശം വ്യൂ കിട്ടും. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ രാത്രി എക്സ്പ്ലോർ ചെയ്ത് സെറ്റാക്കും. മഴ പെയ്താലേ പ്രശ്നമുള്ളൂ. ടെൻറ്റൊക്കെ ആകുന്ന തന്നെയാണ്. ആ നല്ല ടെൻറ്റായിരുന്നു, പക്ഷേ പഴകും തോറും അതിനെന്താണോ വെള്ളം കയറുക ഉള്ളിലേക്ക്. എന്താ വെച്ചാൽ ഇങ്ങനെ മല കയറുന്ന സമയങ്ങളിലേ നമ്മൾ ഈ നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ സ്മെല്ല് പിടിക്കുന്ന സാധനങ്ങളിൽ ആ അത് കൊണ്ടുപോകാറില്ല. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ കുറുക്കൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ, ഇവരൊക്കെ മണം പിടിച്ചു വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പം അത് കാരണം ബിസ്ക്കറ്റ്, പഴം, വെള്ളം അങ്ങനത്തെ കൊണ്ടുപോകും. രാവിലത്തെ സൺറൈസ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് അത് കിട്ടും നമുക്ക്. പിന്നെ അതുപോലെ സൂര്യൻ അസ്തമിക്കുന്നത് ഈ ഭാഗമല്ലേ, ഈ ഭാഗം. ഇതിപ്പോൾ ബ്രോനായിട്ടൊരു കണക്ഷൻ ഉള്ള കാരണമാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ളൊരു ഇത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കയറി വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ പുറമേ നിന്ന് ആൾക്കാർ വന്നില്ല, ഇങ്ങനെ വരാറുണ്ട് ആൾക്കാർ ഇങ്ങനെ ടെൻ്റ് അടിക്കാൻ ഇല്ലല്ലേ. ആ വന്ന് ആ അതിനൊറ്റ അടിപൊളി സ്ഥലമാ. ഈ കാണുന്നത് പെരുമലയാണ്, അതിൻ്റെ മേലാണ് അമ്പലം വരുന്നത് കേട്ടോ. ശിവശക്തി തന്നെ അവിടെയാണ്. അപ്പോൾ നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു ടെൻ്റ് അടിക്കാൻ. ആദ്യം രണ്ടാമത്തെ വീടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് ടെൻ്റ് അടിച്ചിട്ടുണ്ടായി. എന്താ പറയാ, കേരളത്തിൽ നടക്കുന്ന പറയാ, തൃശ്ശൂർ നടക്കില്ലേ, 14 നടക്കല്ലേ, നടക്കില് വരുന്ന സ്ഥലമാണ് തൃശ്ശൂരത്തെ കേച്ചേരി ഭാഗം. കേച്ചേരി നടക്കുന്ന പറയുമ്പോ തൃശ്ശൂരിൽ നടക്കുന്ന പറയുമ്പോ പൊന്മല എന്ന് പറയാ. ഓ അപ്പൊ പൊന്മല എന്ന് പറയണത് അപ്പൊ നടുക്കാണ്. ഓ ഓ അതുപോലെ ഈ ഒരു പ്രദേശത്ത് എന്തെങ്കിലും പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? പ്രത്യേകമൊന്നുമില്ല. ആരും വരാറൊന്നുമില്ല. അങ്ങനെ ഇല്ല, എന്നാലും ആൾക്കാർ വന്ന ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്, ഗംഭീര ഒരു സ്ഥലം തന്നെയാണ്. ആ ഗൈസ് ഇപ്പൊ സമയം ഒരു 4 മണി ഉണ്ടിട്ടാ. അപ്പൊ നമുക്കിപ്പോ എന്താ പറയാ, ഈ ഒരു നേരത്ത് ടെൻ്റ് അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചിരുന്ന് ഒരു 5-5.5 ആവുമ്പോ ടെൻ്റ് അടിക്കാൻ ഇരിക്കണം. അതിന്റെ ഇടയിൽ മഴ എങ്ങാനും പെയ്താലാണ് നമ്മൾ ടെൻ്റ് അടിക്കുള്ളൂ. വേറൊരു പ്രോ ഇങ്ങോട്ട് വരുന്നു കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാരനാണോ? എന്താ പേര്? അർഷാദ് അല്ലേ. എന്തായാലും കുറച്ചേരം ഇവിടെ ചില്ലി ചെയ്തിരിക്കട്ടെ കേട്ടോ. നല്ല വെയിറ്റിംഗ് ഷോൾഡർ ഒക്കെ നല്ല പെയിൻ. ശോഭ സിറ്റി ആ കാണുന്നല്ലേ, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ശോഭ സിറ്റി ആയിട്ട് വരുന്നത് കാണുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആയിട്ട് പെരുവമ്മലി. അതുപോലെ ഇത് വിലങ്ങുന്ന കേട്ടോ, ശോഭ സിറ്റിയുടെ ആ സൈഡിലാണ്. അപ്പോൾ മലകളാ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമല്ലേ. അറിയാത്ത കുറേ ഇനിയും മലകൾ ഇഷ്ടംപോലെ ഉണ്ടാവും ഇതുപോലത്തെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണ് ഓരോരുത്തരും അറിയണത്. അപ്പോൾ ഇതുപോലത്തെ കണക്ഷനൊക്കെ ഉള്ള കാരണം നമുക്ക് ഇത് കുഴപ്പമില്ലാണ്ട് ധൈര്യമായിട്ട് വരാം. ബാങ്കിൽ നിന്ന് പോകണ്ട. നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ രാവിലെ കാണാം. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ വൈകുന്നേരം വരില്ലല്ലോ. ആ ഓക്കെ 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 ആ അപ്പോൾ അവർ പോകട്ടോ. അപ്പോൾ നമ്മൾ മാത്രമല്ല ഇനിയിപ്പോടെ
നമുക്കിനിങ്ങനെ സൂര്യസ്തമയമൊക്കെ കണ്ട് ചില്ലടിച്ചിരിക്കാട്ടോ. അങ്ങനെ ഈ ഒരു നാട്ടുകാർക്ക് അല്ലാണ്ട് അധികം പേർക്കൊന്നും അറിയില്ല ഈ സ്ഥലത്തെ കുറിച്ചിട്ട്. നമ്മളൊരു സ്ഥലത്തേക്ക് വരുന്നത് ടെൻറ്റ് ക്യാമ്പ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെതായ പരിമിതിക്കുള്ളിൽ നിന്നിട്ട് വേണം നമ്മളെപ്പോഴും ടെൻറ്റ് ക്യാമ്പിങ് ചെയ്യാനും അത് ആസ്വദിക്കാനും. അല്ലാണ്ട് അനാവശ്യമായ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പോൾ നമുക്കിങ്ങനെ നടക്കാം കേട്ടോ ഇനി. കാരണം നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് നമ്മൾ എന്താ പറയുക ഒരു ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എന്താ പറയുക ഒരു പണിയിട്ട് വരും. അപ്പോൾ നമ്മളൊരു ട്രിപ്പിനെ അല്ലെങ്കിൽ അതിനൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ആസ്വദിക്കാനായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വേറെ വൈബാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ടെൻറ്റ് ക്യാമ്പിങ് ചെയ്യാൻ ഉദ്ദേശിക്കണേ. കുഴപ്പമില്ല, നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ രാത്രി മഴയൊക്കെ പെയ്താലും നനഞ്ഞ് കിടക്കുക, അതല്ലാണ്ട് ഒരു പാകവുമില്ല കേട്ടോ. വ്യൂ ഉണ്ടോ? ഗംഭീര വ്യൂ അല്ലേ? ഹോ, നമുക്ക് നടക്കാം കേട്ടോ. അങ്ങോട്ട് പോകും തോറും എന്താ പറയുക നല്ലൊരു താഴ്ചയായിട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് കറക്റ്റ് ഈ പുല്ലിങ്ങനെ നമ്മുടെ ഈ ടർഫിലൊക്കെ ഉണ്ടിട്ടുള്ള പുല്ലില്ലേ അങ്ങനെ കേട്ടോ കിടക്കുന്നത്. നല്ല രസമാണ് അവിടെ പോയി ഇരിക്കാൻ തന്നെ. നമുക്ക് അവിടെ പോയിരിക്കാം കേട്ടോ. ഓ, നിറച്ചു മയിലാട്ടോ അതിൻ്റെ ഇടയിൽ. ഊ, വൈബ് വൈബ്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാലേ ഇതിപ്പോൾ നമ്മളെ എവിടെയാണ്? വഴി തെറ്റി. ആ, നമുക്ക് മേലെ കൂടെ കയറണം കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം ഫുള്ളുണ്ടല്ലോ മയിലുകളാണ്. ഫുൾ മയിൽ, എല്ലാ മരത്തിനും മേലെയും ഓരോ നാല് മയിലെങ്കിലും വെച്ചിട്ടുണ്ടാവും. വൈബ് സ്ഥലാട്ടോ. ഫുള്ള് പച്ച പുല്ല് വിരിഞ്ഞിങ്ങ്, എന്താ പറയുക നമുക്ക് കണ്ടാൽ തന്നെ അവിടെ ഇരിക്കാൻ തോന്നും. ആ ഒരു വൈബാട്ടോ. നമ്മൾ ഇവിടെയൊക്കെ കുറച്ചേരം ഇരുന്ന് എന്തായാലും ഇപ്പോൾ സൂര്യൻ താവും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് മെല്ലെ നമ്മൾ അങ്ങോട്ട് പോകട്ടോ. ഒരു ചേട്ടൻ ഉണ്ട് കേട്ടോ. ചേട്ടൻ സ്ഥലം എവിടെയാ? അതെല്ലേ, ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ടേ. അപ്പോൾ ആ സ്ഥലത്തിനെ കുറിച്ച് എടുക്കേണ്ടി വന്നാ. നമ്മൾ കണ്ടില്ല കേട്ടോ. അവിടെയാണ് വണ്ടി വെച്ചിരിക്കണേ. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇങ്ങനെ കയറി ഈ ഒരു വഴി കേട്ടോ വന്നേ. ഇതുകൂടെ ചാടിക്കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു വഴി കൂടെ കയറാം. അതിന് കയറി ഇങ്ങനെ വന്ന് നമുക്ക് മേലോട്ട് പോകാം കേട്ടോ. പിന്നെയൊക്കെ വഴി കാണാൻ കണ്ടുപിടിക്കാനൊക്കെ എളുപ്പം. നമ്മളിനി വല്ല ടെൻ്റ് അടിക്കാനുള്ള പണിയൊക്കെ നോക്കട്ടെ. ഇപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ ഇരുട്ടായ പിന്നെ ടെൻ്റ് അടിക്കുന്ന വിശ്വാസം നമുക്ക് കിട്ടില്ല. അപ്പോൾ വേഗം പോയിട്ട് ടെൻ്റ് അടിക്കാം, എന്നിട്ട് പിന്നെ ചില്ല് ചെയ്ത് ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക കേട്ടോ. ഒരു വൻ കുഴി കേട്ടോ ഇവിടെയൊക്കെ. കുഴി ചെറ്റപ്പാണ്. അയ്യോ, ടെൻ്റ് ക്യാമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയ സമയങ്ങളിൽ ഇറങ്ങി നടക്കാണ്ടിരിക്കുക. ഒറ്റയ്ക്കാണെങ്കിൽ തീരെ ഇറങ്ങി നടക്കാണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ പിന്നെ അതുപോലെ ടെൻറ്റ് തുറന്നിടുക. തുറന്നിട്ടാൽ പിന്നെ ഒരു രക്ഷയില്ല, കൊതു കയറിയാൽ പിന്നെ പോവില്ല. പിന്നെ കൊതുകടി കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ ഫുഡ് എന്ന് പറയുമ്പോൾ നോൺ ഐറ്റംസ്,
അധികം നല്ല മസാല അങ്ങനത്തെ മണമുള്ള സംഭവങ്ങളൊന്നും കൊണ്ടുവരാണ്ടിരിക്കുക. അത് കൊണ്ടു കഴിഞ്ഞാൽ മണം പിടിച്ച് വരും, കുറേ ടീമുകൾ വരും മണം പിടിച്ചിട്ട്. അപ്പോൾ ആ വ്യവസായം കൊണ്ടുവരാണ്ടിരിക്കുക, ഇത്രയൊക്കെ ശ്രദ്ധിക്കുള്ളൂ. പിന്നെ ഈ ഒറ്റയ്ക്ക് ടെൻറ്റ് ക്യാമ്പ് ചെയ്യാൻ പേടിയുള്ളവരുണ്ടാവും, അവരൊരു ഒറ്റ വട്ടം വന്നാൽ മതി ആ പേടി മാറാൻ. ചിലവർക്ക് എന്താ പറയുക, ഓരോ ടൈം പോലെയാണ്, ചിലപ്പോൾ നമ്മുടെ കഷ്ടകാലം അപ്പോളായിരിക്കും. എനിക്കിതൊരു ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോഴുള്ളൊരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട് കേട്ടോ, കാറ്റും കാര്യങ്ങളും അടിക്കുന്നില്ല മേലേക്ക്. കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ക്ലൈമറ്റിൻ്റെ എന്താ പ്രശ്നം എന്നറിയില്ല, രാത്രിക്ക് നല്ലൊരു കാറ്റോ അല്ലെങ്കിൽ നല്ല തണുപ്പോ കിട്ടിയാൽ മതി, മഴ അധികം കിട്ടണമെന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ സീനാണ് നമ്മുടെ ടെൻറ്റൊക്കെ. അപ്പോൾ എന്താ പറയുക, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്കിങ്ങനെ പോസ്റ്റായിട്ട് ഇരിക്കണം എന്നുള്ളൂ. അതായത് നമുക്ക് ഇതിൻ്റെ ഉള്ള ചോക്ലേറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടോ, ഇങ്ങനെ തന്നെ ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോ കേട്ടോ. ഇതൊക്കെ ഓരോ വൈബാ, നമ്മളെ ഓരോ വക വൈബോളാ. യു ആ ചോക്ലേറ്റ് മാത്രം വെറുതെ എടുത്തിരണം, വൈബ് സാധന ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാം. നമുക്കിങ്ങനെ വന്നിട്ട് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നമ്മളുള്ളൂ, കൂടെ രാത്രി കഴിഞ്ഞ് പിന്നെ ഒരൊറ്റ മനുഷ്യല്ല, ആ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ വന്നിരുന്ന് നമ്മൾ ടെൻറ്റൊക്കെ അടിച്ച് കിടന്ന് ആ ഒരു വൈബ് നല്ല ചോദിക്കി ജൈരസല്ലേ. ഇവിടെ നോക്കിയപ്പോൾ കോടനും കാണാനില്ലെങ്കിലും കുറച്ച് പുക കാണുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊരു വൈബാണ് ടെൻറ്റ് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലവർ വിചാരിക്കും ഇവനെന്താ പ്രാന്താണെന്നൊക്കെ പറയണേക്കാ, കേട്ടിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, കളിയാക്കലൊക്കെ കിട്ടിയിട്ടുണ്ട്. കളിയാക്കട്ടെ, നമുക്ക് വിഷയമുള്ള കേസല്ല, കാരണം നമ്മുടെ ലൈഫാണ്. അതെങ്ങനെ സന്തോഷിക്കണം, എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം, നമ്മുടെ ആഗ്രഹങ്ങളും അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. അത് ബാക്കിയുള്ളവർ പറഞ്ഞതിൻ്റെ വായക്ക വായടപ്പിക്കുക തന്നെ അതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല. അതുപോലെ നമ്മുടെ ജീവിതമാണ്, അത് കാട്ടിലോ മലയിലോ വീട്ടിലോ കിടന്ന് പോട്ടെ, നമ്മുടെ ലൈഫാണ്, അത്ര ചിന്തിക്കുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, കാരണം നമ്മുടെ എന്താ പറയുക, നമ്മുടെ സന്തോഷം അത് മാത്രം നോക്കുക, മറ്റുള്ളവരുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നല്ലാണ്ട് അതിനെ തളർത്താൻ ശ്രമിക്കാതിരിക്കുക. 7 മണി ഉണ്ട് കേട്ടോ സമയം, നല്ല രീതിക്ക് തന്നെ കൊതുകടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ടെൻറ്റിനുള്ളിൽ കയറാറായുണ്ട്, അത്യാവശ്യം ഇരുട്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. കാരണം കണ്ടോ നമ്മുടെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ അറിയാം, നല്ല രീതിയിൽ തന്നെ ഇരുട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മെല്ലെ ടെൻറ്റിനുള്ളിൽ കയറാം കേട്ടോ, കാരണം അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോഴത്തെ വ്യൂ എന്ന് വെച്ചാൽ സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ അതിന് റോഡൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാണ്ട് ചാതി കളറായി കേട്ടോ, മേഘവും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ഈ ഭാഗത്തായിട്ടാണ് ശോഭ സിറ്റിയൊക്കെ വരുന്നത്. പക്ഷെ ഇപ്പോൾ ഒന്നും കാണാനില്ല, നമുക്ക് നോക്കിയപ്പോൾ ഒന്നും കാണാൻ സാധിക്കില്ല വലിയ രീതിയിൽ. കണ്ടോ ആ ഭാഗത്തായിട്ടാണ് വരുന്നത് ശോഭ സിറ്റിയൊക്കെ ഉണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ രാത്രിയിലത്തെ കാഴ്ച എന്ന് പറയാനുള്ളത്. അത്ര ഹൈറ്റ് അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഹൈറ്റും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഇരിക്കാനെ കൊതു കടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മെല്ലെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറട്ടെ, അത്രയൊക്കെ ഉള്ളൂ. ഇനി ടെൻറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണട്ടെ, കാണാൻ മാത്രമൊന്നും ഇല്ല ടെൻറ്റിൻ്റെ ഉള്ളിൽ, വെറുതെ ഇരിക്കാമെന്ന് മാത്രം. കൊതുകടിയാ സഹിക്കാൻ പറ്റാത്തത്, നല്ല കൊതുകടിയാണ് പുറത്ത്. അപ്പോൾ അതകത്ത് കയറി, പിന്നെ ടെൻറ്റ് ഇപ്പോൾ സീനൊന്നും ഇല്ല കേട്ടോ. ഇനി മഴ പെയ്താൽ മാത്രമാണ് ചെറിയ പ്രശ്നം കിട്ടുള്ളൂ, പിന്നെ അടിയിൽ പുല്ലായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഇപ്പം 7:00 ആ ഒരു ടൈം ആവണുള്ളൂ. ഇനി വേറെ ഒന്നുമില്ല, നമ്മളിങ്ങനെ ഫോണും കളിച്ച് ഇങ്ങനെ കിടന്ന്. ഇപ്പം പവർ ബാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാരണം നല്ല അഹങ്കാരം കേട്ടോ. മറ്റേത് ഫോണൊക്കെ നമുക്ക് എന്താ പറയുക, ചാർജ് ഇങ്ങനെ സേവ് ചെയ്ത് പോകാറും. ഇപ്പം നല്ലൊരു പവർ ബാങ്ക് വാങ്ങിയ കാരണം എന്താ പറയുക, നല്ല രീതിക്ക് തന്നെ അഹങ്കാരം ഉണ്ട്. അപ്പം ഫോണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ നമുക്ക് രാത്രിയൊന്നും ചെയ്യാനുമില്ല കേട്ടോ ഒന്ന്, അതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിലത്തുനിന്ന് തണുപ്പടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതിനൊരു പുതപ്പ് അതിപ്പോൾ കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ തലണ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ബാഗ് ചുരുട്ടി തലയിൽ വെക്കുക, അത്രയൊക്കെയുള്ളൂ. നമ്മൾ അധികം സാധനങ്ങളായിട്ട് എളുപ്പമല്ല കയറി വരാമെന്ന് പറഞ്ഞാൽ, ടെൻ്റ് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കി സാധനങ്ങൾ കയറും തോറും വെയിറ്റ് തന്നെയാണ്, വെള്ളം എല്ലാം കാര്യങ്ങളും വെയിറ്റാണ്. നമ്മൾ മാക്സിമം എങ്ങനെയെങ്കിലും വെയിറ്റ് കുറച്ച്
കൊണ്ടുവരാൻ പറ്റുന്ന സമയം കൊണ്ടുവരാം. അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് കിടക്കേ ഉള്ളൂ, അപ്പോൾ ബാഗൊക്കെ ചുരുട്ടിയിട്ട് കിടക്കന്നെ. അതുപോലെ സ്ലീപ്പിംഗ് ബാഗ് ഒരെണ്ണം അത്യാവശ്യം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇതിൽ ഇല്ലാത്ത, അത് വാങ്ങണം. ടെൻ്റ് ഇപ്പോൾ വലിയ സീനൊന്നുമില്ല, മഴ പെയ്താലും അധികം വെള്ളമൊന്നും കയറുന്നില്ല, ചെറിയ സീനുള്ളൂ. മഴ തൂണ്ട് തോന്നുന്നു ചെറുതായിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ കാര്യങ്ങൾ. അതെ, നമ്മുടെ ചന്ദ്രൻ കറക്റ്റ് വിളിച്ച് നമ്മുടെ ടെൻറ്റിനുള്ളിൽ കയറുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇപ്പോൾ സമയം എന്ന് പറയണത് ഒരു 10 മണിയാണ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം പഴമൊക്കെയാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ വലിയ വിശപ്പൊന്നുമില്ല, അപ്പോൾ ഒരു പഴമൊക്കെ കഴിച്ചുള്ളൂ. അപ്പോൾ പഴം കഴിച്ചു, ഇനിയിപ്പോൾ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് ഞാൻ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ ടെൻറ്റിനുള്ളിൽ കയറി ഉറങ്ങും കേട്ടോ. കിടാറുണ്ട് തോന്നുന്നു. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല, ഇത് കിടന്ന മുന്നേ പോട്ടെ. അപ്പോൾ നാളെ രാവിലെ നേരത്തെ കാണാം കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്. സമയം ഒരു 4 മണി കേട്ടോ. അപ്പോൾ എന്താ പറയുക, മഴയും കാര്യം കിട്ടിയില്ല. പക്ഷേ നമുക്ക് നന്നായിട്ട് പോസ്റ്റ് അടിയുണ്ട്. കാരണം എന്താ പറയുക, സമയം പോകില്ല. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോയി പെട്ടെന്ന് പെട്ടെന്ന് സമയം പോയിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചം വന്നു പുറത്ത്. പക്ഷേ ഇപ്പോഴും സമയം 4 മണിയായിട്ടുള്ളൂ. അപ്പോൾ കുറുക്കന്മാരെ സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ട് കേട്ടോ. താഴെ കറുത്ത കുറുക്കന്മാർ, നമ്മൾ ഇന്നലെ പോയാൽ മറ്റേ അക്ക റബ്ബർ സ്റ്റേറ്റിൻ്റെ അവിടെ ഒക്കെ കുറുക്കന്മാരുണ്ട് കേട്ടോ. ആ സൈഡ് ഈ സൈഡൊക്കെ ഫുള്ള് കുറുക്കന്മാരെ കളി കേട്ടോ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്താം, സീനൊന്നുമില്ല. മറ്റേ നിങ്ങൾ പാങ്ങൾ അങ്ങനെ പൊക്കോളും. അപ്പോൾ എന്തായാലും ഒരു 6 മണിയാവട്ടെ, അവരിങ്ങനെ ഇരിക്കുക. എന്താ പറയുക, വെളിച്ചമൊക്കെ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി വിളിക്കട്ടെ, അപ്പോൾ കുറച്ചിട്ട് കാണാം. നമുക്കൊരു 4 മണി സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ വെളിച്ചവും കാര്യങ്ങളൊക്കെ എത്തിയതായിരുന്നു കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണില്ലാത്തതുകൊണ്ട് നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു എന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മെല്ലെ ഇറങ്ങി പുറത്തേക്ക്. ഇപ്പോൾ അതെ ചന്ദ്രനൊന്നും പോയിട്ടില്ല കേട്ടോ, അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൂര്യൻ ഇപ്പോൾ നമ്മൾ ടെൻറ്റിനെ നേരെ മുന്നിലായിട്ട് ഇവിടെ ഔട്ടാ വരിക. അവിടെ വെളിച്ചവും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെയാണോ എന്താ അവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ കിട്ടിയത്. കാരണം നമുക്ക് ആ ഒരു വൈകുന്നേരം കാഴ്ചകൾ നേരത്തെ പുഴുക്കായിരുന്നെങ്കിലും രാത്രിക്ക് നല്ലൊരു എന്താ പറയുക തണവും ഇടയ്ക്ക് ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തിരുന്നു കേട്ടോ. നമുക്ക് നല്ല ഉറക്കും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു, സുഖമായിട്ട് ഉറങ്ങി. അതിൻ്റെ മുഖം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നല്ലൊരു ഉറക്കം കിട്ടിയെന്നുള്ളത്. മയിലിൻ്റെ കരച്ചിലും എന്താ പറയുക കുറുക്കന്മാർ ഫുൾ സൗണ്ടായിരുന്നു, നിങ്ങൾ നേരത്തെ കേട്ടിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു 6 മണി ആയിട്ടുള്ളൂ. ഒരു 6:30 ആ ടൈം നമ്മളേക്ക് ഒന്നും കൂടി വെളിച്ചൊക്കെ പരക്കും. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ആളൂർ മല എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ, കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു പേരില്ല. ആളൂർ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പൊന്മല കാണാൻ സാധിക്കും. ആ ഒരു മല ആ ഒരു ഭാഗത്തായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഈ ഒരു മലയ്ക്ക് ഒരു ആളൂർ മല എന്ന് തന്നെ വേണമെങ്കിൽ പേരിടാം. നമുക്ക് നോക്കി കാണാം കേട്ടോ, പെരുമലയാണ് കാണുന്നത്. അവിടെ നിറച്ചും മഞ്ഞ കേട്ടോ ആ സൈഡൊക്കെയും. അതായത് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ആ ഭാഗം മൊത്തം മഞ്ഞ കേട്ടോ. പെരുമല അങ്ങനത്തെ സ്പെഷ്യൽ ഒരു സംഭവമാണ്. കാരണം ആ ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടുന്ന സ്ഥലങ്ങളാണ്. ആ മരയുടെ ചുറ്റോറ് നോക്കിയാണ് ഒരു വെള്ള പാടക്കെട്ട് കണ്ടോ. ഇവിടേക്ക് ഞാൻ അധികം മഞ്ഞ് കയറില്ല, പക്ഷേ എന്താ പറയുക ഇവിടെ നിന്ന് ഒരു പ്രത്യേക വൈബാണ്. ഇവിടെ വന്ന് ടെൻ്റ് അടിച്ച് ആ സൂര്യനൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസം അവിടെ കാണാൻ. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 6:30 ആയിട്ടോ. അപ്പോൾ ടെൻ്റൊക്കെ പാക്ക് ചെയ്യാം.
നേരെ പോവാട്ടോ. അപ്പോൾ ഈ വീഡിയോ വരിക നമ്മുടെ മൂന്നാർ പോയ വീഡിയോസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വരുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇതിവിടെ പറയാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമുക്കിന്ന് പണിയുണ്ട് പറയുക, എന്നാൽ നമുക്ക് വേഗം പോകണം. ഓണത്തിൻ്റെ ആ ഒരു ടൈം ആയിരുന്നു, അത് ഓണം കഴിഞ്ഞ തിങ്കളാഴ്ച ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ വീഡിയോ പിടിക്കണത്. അപ്പോൾ അത് കാരണം എന്താ പറയുക, നമുക്ക് നേരത്തെ പോകേണ്ടതായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ വേഗം പോകണം കേട്ടോ ഒന്ന്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് നമ്മുടെ വീഡിയോ? അത്ര വലിയ സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല, കാരണം നല്ല മഞ്ഞില്ല, നല്ലൊരു സൺറൈസ് എന്ന് പറയുന്നത് ഇപ്പോഴാണെന്ന് ഏകദേശം സൂര്യൻ ഒന്ന് അവിടെ പൊങ്ങി തുടങ്ങിയിട്ടോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ കാട് പോലത്തെ ഒരു പ്രദേശമായ കാരണം നമുക്ക് ഇങ്ങോട്ട് മഞ്ഞ് കയറില്ല കേട്ടോ. പിന്നെ പറയാനെന്ന് വെച്ചാൽ നമുക്ക് ഇനി അധികം കാഴ്ചകളൊന്നും ഇല്ല. അപ്പോൾ നമ്മളിവിടെ ടെൻറ്റ് പാക്ക് ചെയ്യും, അത് കഴിഞ്ഞ് നമ്മൾ താഴെ പോവും. നമ്മുടെ വിഷ്ണുപുരം നില കണ്ട ചങ്ക് മച്ചാനോട്ട ആൾ, നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു ചാനൽ തുടങ്ങിയതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള, ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സഹായം അല്ലെങ്കിൽ ഒരു സന്തോഷം നോക്കട്ടെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗഹൃദം തന്നെയാണ് കേട്ടോ. നമ്മളെവിടെ പോയാലും, അതായത് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ക്യാമ്പിങ് ചെയ്തിട്ട് ഒരു വർഷക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഒരു സംഭവമാണ് നമ്മുടെ ഈ സൗഹൃദം എന്ന് പറയുന്നത്. നമ്മളെവിടെ പോയാലും നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യും ആ സ്ഥലത്ത്. അത് കാരണം നമുക്കിപ്പോൾ ഇങ്ങനെ സാഹചര്യം ഉണ്ടാവും അറിഞ്ഞിട്ടൊന്നുമല്ല, നമുക്കങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ വീഡിയോ എടുക്കാനും ക്യാമ്പ് ചെയ്യാനും എല്ലാത്തിനും സാധിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ആളെ പോയാൽ ഒന്ന് കാണണം, ഒന്ന് നമ്മുടെ സന്തോഷം അറിയിക്കണ്ടേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതിരിക്കുക. അതുപോലെ നല്ല നല്ല സ്ഥലങ്ങൾ, നല്ലങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളോ. അതുപോലെ ഇതുപോലത്തെ ഹിഡൻ പ്ലേസുകൾ നിങ്ങളുടെ അവിടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, കാരണം ഇങ്ങോട്ട് നോക്കി കാണുന്ന മൊത്തം മലകളാണ്, എവിടെ നോക്കിയാലും കാണുന്ന മലകളാണ്. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ ഇനിയും എവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാരണം മലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരിക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ. We'll be right back.